ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ വെൽക്കം ടു ദ ഓൺലൈൻ ക്ലാസ് ഓഫ് ശ്രീ ഗോകുലം പബ്ലിക് സ്കൂൾ ഗുരുവായൂർ ഐ ആം ഡെമ്യ യുവർ മലയാളം ടീച്ചർ ഹൗ ആർ യു ചിൽഡ്രൻ ഐ ഹോപ്പ് യു ഓൾ ആർ ഫൈൻ ആൻഡ് സേഫ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഊ എന്ന അക്ഷരവും അതിൻ്റെ ചിഹ്നവും വാക്കുകളും പഠിച്ചില്ലേ എല്ലാവരും എഴുതി പഠിച്ചു ഇല്ലേ ഇന്ന് നമുക്ക് ഊ എന്ന അക്ഷരവും അതിൻ്റെ ചിഹ്നവും വാക്കുകളും പഠിക്കാം എല്ലാവർക്കും ഊ എന്ന അക്ഷരം അറിയില്ലേ നോക്കൂ ഇത് എന്താണ് വായിക്കുക ഊ എന്താ വായിക്കുക ഊ എല്ലാവരും ഉറക്കം വായിക്കൂ എന്ന അക്ഷരം ഉപയോഗിച്ചുള്ള ഒരു വാക്കാണ് ഊണ് എന്താണ് വാക്ക് ഊണ് കേട്ടിട്ടുണ്ടോ ഊണ് കഴിച്ചോ എന്ന് ആരെങ്കിലും ചോദിക്കാറുണ്ടോ വീട്ടിലെ ആ ഊണ് എന്ന് പറഞ്ഞ എന്താ നമ്മൾ ചോറും കറികളും ഒക്കെ ആയിട്ട് കഴിക്കാറില്ലേ അതിനെയാണ് എന്ത് പറയാ ഊണ് എന്ന് പറയ മനസ്സിലായോ അപ്പൊ നമുക്ക് ഊണ് എന്ന വാക്ക് എഴുതാൻ പഠിക്കുന്നതിന് മുൻപേ മിസ് പുതിയൊരു അക്ഷരം പഠിപ്പിച്ചു തരാട്ടോ അപ്പൊ എല്ലാവരും നോക്കിക്കോളൂ ഈ അക്ഷരം ഏതാണെന്ന് അറിയാമോ ഇതാണ് എന്താ വായിക്കുക എല്ലാവരും വായിക്കൂ എന്താ വായിക്കുക ഈ അക്ഷരം മിസ്സ് കാണിച്ചു തരാം ഒരിക്കൽ കൂടി കാണിച്ചു തരാം എങ്ങനെയാണ് എന്ന് എഴുതാമെന്ന് നോക്കിക്കോളൂ നമ്മൾ ആദ്യം ഇങ്ങനെ വളച്ചെഴുതി കണ്ടോ എന്നിട്ട് എന്ത് ചെയ്തു മിസ് അതെ ഇവിടം വരെ എത്തി ഇനി എന്ത് വേണം റാ എന്ന് എഴുതി അതിൻ്റെ മുകളിൽ കൂടി വീണ്ടും ഒരു റാ എന്ന് എഴുതി കണ്ടോ ഇപ്പ ഇതെന്താ വായിക്കുക എല്ലാവരും വായിക്കൂ വായിക്കോ നെട്ടില്ലേ ഇനി മിസ് ഈ ന എന്ന അക്ഷരത്തിൻ്റെ മുകളിൽ ഒരു ചന്ദ്രക്കല ഇടാൻ പോവാണ് കേട്ടോ ഒരു ചിഹ്നം ഇതിനെയാണ് എന്താ പറയുക ചന്ദ്രക്കല എന്താ പറയുക ചന്ദ്രക്കല ഈ ഒരു ചിഹ്നം ഇട്ട് കഴിഞ്ഞാൽ ഇതെന്താ വായിക്കുക എന്നറിയോ ന എന്താ വായിക്കുക ന എല്ലാവരും പറയോ നമുക്ക് എന്ന വാക്ക് എഴുതി നോക്കാം റെഡി അല്ലേ എല്ലാവരും നോക്കിക്കോളൂ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കൂ ആദ്യം എന്താ എഴുതുകഴുതണല്ലേ ഊന്നെഴുതി എന്ത് വേണം ഊന്നായി കണ്ടോ കണ്ടില്ലേ എന്താ വായിക്കിയത് ഊ ഇനി എന്താ വേണ്ടേ പുതിയൊരു അക്ഷരം പഠിപ്പിച്ചെന്നൂല്ലേ എന്ന് ഏതായിരുന്നു അക്ഷര മുകളിൽ എന്താ പറഞ്ഞ ഒരു പറഞ്ഞു അല്ലേ ഇതെന്താ പറഞ്ഞേ ചന്ദ്രക്കലെന്ന് പറഞ്ഞ ഒരു ചിഹ്നാണ് അപ്പൊ ഇത് വന്നു കഴിഞ്ഞാല് ഈ ചിഹ്നം വന്നു കഴിഞ്ഞാല് നമ്മൾ ഈ അക്ഷരം എന്താ വായിക്കുക ശബ്ദം ചേർത്ത് വായിക്കണം അപ്പൊ എന്താ ഇതൊന്ന് കൂട്ടി വായിച്ചേ എന്താ വായിക്കുക ഊണ് ആദ്യം നമ്മൾ എന്ത് എഴുതി ഊ എന്ന് എഴുതി അല്ലെ ഊന്ന് എഴുതിയിട്ട് എന്ത് ചെയ്തു നമ്മൾ പുതിയ അക്ഷരം പഠിച്ചു ഏതാണ് കണ്ടോ ഈ നാടൻ കൂടെ എന്ത് ചെയ്തു മിസ് മുകളിലൊരു ചിഹ്നം ചേർത്തു അപ്പൊ എന്താ വായിക്ക ന് എന്താ വായിക്കുക ഒരിക്കൽ കൂടി നമുക്ക് എഴുതാം എങ്ങനെയാ എഴുതാൻ നോക്കിക്കോളൂട്ടോ ഊണ്ടോ നഴുതി മുകളിൽ എഴുതാ ചന്ദ്രക്കല കൊടുത്തു അപ്പൊ എന്താ വായിക്കുക ഊണ് മനസ്സിലായോ ഇപ്പൊ എല്ലാവരും ഇന്ന് എന്ത് വേണം നിങ്ങളുടെ ഭംഗിയായിട്ട് എഴുതണം ഇനി നമുക്ക് ഊ എന്ന അക്ഷരം കണ്ടോ ഈ ഊ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നമാണേത് കണ്ടോ എല്ലാവരും ഇതിനെന്താ പറയുക എന്നറിയോ ഊകാരം എന്താ പറയാ ഊകാരം കണ്ടോ ഇനി ഈ ചിഹ്നം ഉപയോഗിച്ചിട്ട് നമുക്ക് അക്ഷരങ്ങൾ എങ്ങനെയാ വായിക്കുക നോക്കാം ഏ അപ്പൊ എല്ലാവർക്കും അക്ഷരങ്ങൾ അറിയാം ഇല്ലേ അപ്പൊ അക്ഷരങ്ങളുടെ കൂടെ നമ്മൾ എന്തു വേണം ഈ ചിഹ്നം ഏത് ചിഹ്നാണിത് ഊകാരത്തിന്റെ ചിഹ്നം ഇത് എഴുതിയിട്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം നോക്കാം അപ്പൊ മിസ് ദേന ആദ്യം ഈ അക്ഷരം എന്താ വായിക്കുക പ അല്ലേ മിസ് ആദ്യം ഏത് അക്ഷരം എഴുതിയത് പ പ എന്ന അക്ഷരത്തിന്റെ കൂടെ ഊ എന്ന ചിഹ്നം ഊ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം ചേർത്തു ഇപ്പൊ ഇത് എന്താ വായിക്ക ശ്രമിച്ചു നോക്കൂ എല്ലാവരും എന്താ പൂ എന്താ പൂ ഇനി അടുത്ത അക്ഷരം ഏതാണ് എഴുതി എന്താ എഴുതിയത് ത ത എന്ന അക്ഷരത്തിന്റെ കൂടെ വീണ്ടും മിസ് എന്ത് ചെയ്തു ചിഹ്നം ചേർത്തു അപ്പൊ എന്താ വായിക്കൂ ഇനി അടുത്ത അക്ഷരം നോക്കൂ ഇതെന്താ വായിക്കുക എന്താ വായിക്കുക മാരത്തിൻ്റെ കൂടെ ഊ എന്ന ചിഹ്നം ചേർത്തു അപ്പം എന്താ വായിക്കുക മൂ മനസ്സിലായോ എല്ലാവർക്കും ഇനി നമുക്ക് നമ്മുടെ മലയാളം ടെക്സ്റ്റ് ബുക്കിലെ പാഠം നാല് എടുത്തോളൂ എല്ലാവരും എടുത്തോ പാഠം നാല് എന്താ ഉള്ളത് ഊണ് കണ്ടോ ചിത്രം കണ്ടോ നിങ്ങള് ഇലയിലെ കുറെ കറികളുണ്ട് ചോറുണ്ട് ഇല്ലേ ആ ഊണ് ഇതെന്താ വായിക്കുക ഊണ് ഇനി അടുത്ത അടുത്ത ബോക്സിൽ എന്താ എഴുതിയുള്ളത് ഊന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ അതിൻ്റെ അടുത്ത് എന്താണ് ഊ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം ഇനി ഇതെന്താ വായിക്കുക ഇതെല്ലാവർക്കും വായിക്കാൻ അറിയാം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് കേട്ടോ എന്താണിത് ഈ പറഞ്ഞ എല്ലാവരും ഈ അടുത്ത അക്ഷരം ഈ എന്താണ് ഈ ഇനി ഇതോ എന്താ വായിക്കുക ഉ ഉറക്ക പറയോ എന്താണിത് ഉ ഇതോ ഊ ഒന്നുകൂടിയും വായിക്കാം ഇ ഇനി ഊ ഉപയോഗിച്ചുള്ള വാക്കുകൾ ഏതാണ് ഊത്ത് എന്താ വായിക്കുക ഊത്ത് അടുത്തതോ ഊഞ്ഞാൽ എന്താണ് വായിക്കുക ഊഞ്ഞാൽ അടുത്തത് എന്താണ് പൂവ് എന്താണ് വായിക്കുക പൂവ് അടുത്ത ഏതാണ് പൂരം എന്താ വായിക്കുക പൂരം ഊത്ത് എന്ന് പറഞ്ഞാൽ എന്താ ആ നിങ്ങൾ പിതാറില്ലേ ആ അതാണ് എന്ത് ഊത്ത് ഇനിയെ ഊഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലേ നിങ്ങൾ ഊഞ്ഞാലാടാറില്ലേ ഓക്കേ എന്താണ് വായിക്ക പൂവ് അടുത്തതോ പൂരം ഇനി നമുക്ക് ൂണ് എന്ന വാക്ക് എങ്ങനെയാണ് എഴുതാമെന്ന് നോക്കാം ഇവിടെ മാതൃക കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും അറിയാം എഴുതാനായിട്ട് അപ്പം എന്ത് വേണം പെൻസിൽ ഉപയോഗിച്ചിട്ട് ഭംഗിയായിട്ട് ഈ മാതൃകയിൽ കാണിച്ച പോലെ തന്നെ എഴുതണം കേട്ടോ എന്ത് എഴുതേണ്ടത് ഊണ് ഇനി നമുക്ക് ഈ വാചകം വായിക്കാം എന്താണ് രമ പൂ ചൂടി ഊഞ്ഞാൽ ആടി രമ പൂ ചൂടി ഊഞ്ഞാൽ ആടി കണ്ടോ നിങ്ങൾ ഊഞ്ഞാലാടുന്നു കണ്ടോ ഇഷ്ടല്ലേ നിങ്ങൾക്ക് ഊഞ്ഞാലാടാനായിട്ട് അപ്പം ഇനി എന്ത് വേണം എല്ലാവരും നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള അക്ഷരങ്ങളും വാക്കുകളുമൊക്കെ വായിക്കാൻ ശ്രമിക്കണം എല്ലാവരും വായിക്കില്ലേ അതുപോലെ തന്നെ മർക്ക് എഴുതോ ടു ലൈൻ ബുക്കിൽ ൂണ് എന്ന വാക്ക് എഴുതി പഠിക്കണം അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരേക്കും ബൈ